കുഞ്ഞമ്മ എന്നാണ് പേര്. ഈ ആൻറ്റി പറഞ്ഞതാ 2015 തൻ്റെ വലത്തെ ചെവിയിൽ പഴുപ്പ് വരുമായിരുന്നു. ഏകദേശം അപ്പോൾ 3 വർഷത്തോളം തുടർമാനമുണ്ടായിരുന്നു. പക്ഷെ ഇത് നേരത്തെ ദൈവം ചെയ്ത അത്ഭുതമാണ്. നേരത്തെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളൊരു സാക്ഷ്യം കൂടിയാണ്. അപ്പൊ ആൻറ്റി പറഞ്ഞത് അന്ന് പഴുപ്പും വേദനയും വന്ന് വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു, വലത്തെ ചെവിയിലായിരുന്നു. അങ്ങനെ ചികിത്സിക്കാൻ പോയി. അപ്പൊ അവര് പറഞ്ഞത് മരുന്ന് കൊണ്ട് മാറത്തില്ല, ഇതിന് ഒരു ചെവിയിൽ ഒരു ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ആ ഓപ്പറേഷൻ 2016 നടത്തി. പക്ഷേ 2016 അത് ചെയ്തിട്ടും അതിന് കുറവുണ്ടായിരുന്നല്ലോ. വീണ്ടും പഴുപ്പ് വന്നുകൊണ്ടിരുന്നു, വേദനയും അതിനേക്കാൾ കൂടുതൽ ശക്തമായി. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഈ ആൻറ്റി നമ്മുടെ ഇതേ ഹോളിൽ വെച്ച് 2018, അതായത് കഴിഞ്ഞ വർഷം മാർച്ച് മാസം എന്നാണ് ആൻറ്റി പറഞ്ഞത്, ഈ ഹോളിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ആൻറ്റി കടന്നു വന്നു. അന്ന് പ്രധാന ആരാധന സമയത്ത് അന്ന് ഡാമിയൻ ബ്രദർ ഇപ്രകാരമാണ് പറഞ്ഞത്, നിൽക്കുന്ന ആളുകൾ അത് സ്ഥലത്ത് നിൽക്കുക, കർത്താവ് ചെവിയുടെ രോഗങ്ങൾ എടുത്തു മാറ്റുന്നു. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത്, ഏത് ചെവിക്കാണോ കുഴപ്പമുള്ളത് ആ ചെവിയിൽ വിരലുകൾ ഇട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഡാമിയൻ ബ്രദർ ഇത് പറഞ്ഞപ്പോൾ ആൻറ്റി ചെയ്തത് വേദനയുള്ള വലത്തെ ചെവിട്ടിലേക്ക് തൻ്റെ വിരൽ കയറ്റി വെച്ചു. ഡാമിയൻ ബ്രദർ പ്രാർത്ഥിച്ചു. അപ്പൊ ആൻറ്റി പറഞ്ഞത് ഈ വിരൽ അകത്തേക്ക് ഇട്ട് ഡാമിയൻ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ ചൂടുപോലെ എന്തോ അകത്തേക്ക് വരാൻ തുടങ്ങിയെന്നാ പറഞ്ഞേ. ഓക്കെ. അതിനുശേഷം ആൻറ്റി പറഞ്ഞ പിന്നീട് തനിക്ക് ഈ ചികിത്സിച്ചിട്ടും വീണ്ടും വന്ന പഴുപ്പ് അതോടുകൂടി മാറി. ഇപ്പോൾ ഏകദേശം 1 വർഷവും 2 മാസവുമായി തനിക്ക് പഴുപ്പില്ല, വേദനയില്ല, പരിപൂർണമായി മേശ കർത്താവ് സൗഖ്യമാക്കി. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഈ ഹോളിൽ വെച്ച് നടന്ന അത്ഭുതമാണ്. അതെ അമ്മ, ചെവിയിൽ വിരലിട്ട് പ്രാർത്ഥിക്കുമ്പോ എന്താണ് ആ സമയത്തുണ്ടായ അനുഭവം? ആ ബ്രദർ പറഞ്ഞത് ചൂട് വരുന്നെന്നും. ഞാൻ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പം എനിക്ക് നല്ലോണം ചൂട് അനുഭവപ്പെട്ടു ഉള്ളു, ചെവിയുടെ അകത്ത് ചൂടാ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ചെന്ന് പിള്ളേരോട് ഞാൻ മക്കളോട് പറഞ്ഞ് ഇതുപോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് ചൂട് അനുഭവപ്പെട്ടു, എന്റെ ചെവിയിലെ വേദനയും പഴുപ്പും ഒക്കെ മാറിയെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഉണ്ടായിട്ടേ ഇല്ല. കർത്താവ് എന്തെങ്കിലും അവസാനിപ്പിച്ചാൽ അത് പൂർണ്ണ വിരാമമാണ്, ഫുൾ സ്റ്റോപ്പ്. എന്തെങ്കിലും ഒരു വിഷയത്തിന് ഫുൾ. എന്നോട് അങ്ങനെ തന്നെ കർത്താവ് പറയും. ഇന്ന് ചിലരുടെ വിഷയത്തിന് കുഞ്ഞമ്മ എന്നല്ല പറയും, അമ്മ കേട്ടോ, ഇന്ന് ചിലരുടെ വിഷയത്തിന് കർത്താവ് മാമൻ മാപ്പിള ഹോളിൽ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്, പൂർണ്ണവിരാം അവിടെ തീരുകയാണ്, ആ പ്രശ്നം അവിടെ വെച്ച് തീരുകയാണ്. കാരണം ഇതേ ഹോളിൽ വെച്ച് കഴിഞ്ഞ വർഷം സർജറി നടത്തിയിട്ടും സൗഖ്യമാകാതിരുന്നത് യേശു ഫുൾ സ്റ്റോപ്പ് ഇട്ടെങ്കിൽ പറഞ്ഞോട്ടെ. ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ബ്ലീഡിങ് ഇന്ന് കർത്താവ് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ബ്ലീഡിങ് ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടെ. ബ്ലീഡിങ് ഏതോ സഹോദരിമാർ ബ്ലീഡിങ് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക, ഫുൾ സ്റ്റോപ്പ്. എല്ലാം പറഞ്ഞേ ഫുൾ സ്റ്റോപ്പ്. ഉറക്കെ കണ്ണടച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നേരെ തിരിഞ്ഞ് പറ, യേശുവിൻ്റെ നാമത്തിൽ ഫുൾ സ്റ്റോപ്പ്. പറഞ്ഞേ യേശുവിൻ്റെ നാമത്തിൽ ഫുൾ സ്റ്റോപ്പ്. അവിടെ വെച്ചത് അവസാനിക്കട്ടെ. ദൈവം ചെയ്ത അത്ഭുത വിടുതലുകളുടെ സാക്ഷ്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും പങ്കുവയ്ക്കുവാനായി വിളിക്കുക 0484-4222-111.